ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബീട്രൂട്ട് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പുഡിംഗ് ആണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. കുക്കറിലിട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ട് വിസിലടിച്ചിട്ട് എടുക്കുക. പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ അത് ഒരു പാനിലൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. രണ്ടും ഒരേ ചൂടിൽ വേണം കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാലിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ അലിഞ്ഞു പോവാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി നമുക്ക് ഈ പാലിൽ തന്നെ കിടന്നിട്ട് ഒന്നും കൂടി ആവും. പിന്നെ നമ്മൾ അരിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ചുകൂടി ഒരു മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊരു 1/2 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മധുരം കൂടുതൽ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 1/2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ അത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റായതുണ്ട്. നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു കുത്തൊന്നും ഉണ്ടാവില്ല. ഈ നമ്മൾ മിൽക്ക് മേഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.